School of Home Duty. എന്നെ പരിചയമുണ്ടെങ്കിൽ എനിക്ക് പരിചയപൂർവമായ ഇവിടുത്തെ മലയാളി സുഹൃത്തുക്കളെ കാര്യമായ ഒരു പുസ്തകത്തിനുള്ള പുസ്തകം ഇവിടെ ഇല്ല. എന്നെ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു പരിചയമുണ്ടോ എന്നല്ല അറിയില്ല. എന്തായാലും ഞാനിവിടെ വന്നപ്പോ ഞാൻ അനുഭവപ്പെടുത്തിയത് കലാ സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ തേജസ്സുകളായ സൂര്യ തേജസ്സുകളായ ഈ വ്യക്തികളെ കണ്ടപ്പോൾ ഇത്രയും ധന്യമായ ഒരു സ്ഥലത്ത് എനിക്ക് വരാൻ സാധിച്ചല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലുണ്ട്. ഇങ്ങനൊരു കളക്റ്റീവായിട്ടുള്ള ചിത്രങ്ങൾ കേരളത്തിലോ ഇന്ത്യയിലെ ഏത് സ്ഥലത്ത് പോയാൽ കാണാൻ സാധിക്കും. സാഹിത്യ അക്കാദമിയിൽ പോയാൽ കാണും, പക്ഷെ ഒരുപാട് സഞ്ചരിച്ചിട്ട് വേണം ഇവരുടെയൊക്കെ മുഖങ്ങൾ കാണാൻ. തൃക്കം മുറിക്കകത്ത് ഇത്രയേറെ മഹാരന്മാരെ കാണാൻ സാധിച്ചത് എനിക്ക് തോന്നുന്നുണ്ട്. അതിന്റെ സംഘാടകരെ അതിന്റെ പേരിൽ മാത്രം ഞാൻ അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു. ദീർഘകാലമായി ഭംഗിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘടനയിൽ വരാൻ സാധിച്ചത് ഇതിനൊരു ഭാഗ്യമായി ഞാൻ കാണുകയാണ്. 75 വർഷം സുത്രകമായ സേവന കലാരംഗത്ത് കാഴ്ചവെച്ച ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നാട് രംഗത്ത് കടന്നു വന്നിട്ട് 58 കൊല്ലം 1956 എന്റെ ആദ്യത്തെ നാടകം മാനം തെളിഞ്ഞു. ആ നാടകങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 70-കളിൽ ഞാനൊരു പല നല്ല നാടകങ്ങളും കണ്ട കൂട്ടത്തിൽ ഒരു നാടകം കണ്ടു സാഹിത്യ അക്കാദമിയുടെ വാർഷികത്തിന്. ആ വർഷം സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ഓംചേരിയുടെ പ്രളയം എന്ന നാടകം അവിടെ വിദഗ്ധമായ സംവിധാനത്തിൽ ഏറ്റവും നല്ല അവതരണ ഭംഗിയോട് കൂടി അവതരിപ്പിച്ച് കാണാൻ സാധിച്ചു. അന്ന് എനിക്ക് അതുവരെ ഉണ്ടായ നാടകത്തിൽ നിന്നിട്ട് വ്യത്യസ്തമായ ഒരു അനുഭൂതി എനിക്ക് കിട്ടുകയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം നാടകം പ്രേക്ഷകന് വ്യക്തമായി മനസ്സിലാകണം. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന്റെ മനസ്സിലേക്ക് അത് ചരണമുണ്ടാകണം. നേരിട്ട് പ്രേക്ഷകരുമായി നാടകം സംവദിക്കണം. മറ്റൊരാൾ വ്യാഖ്യാനിച്ചു കൊടുത്താലേ നാടകം മനസ്സിലാവും എന്നുണ്ടെങ്കിൽ ആ നാടകത്തോട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് എന്റേതായ രചനാ സങ്കേതങ്ങളുണ്ട്. ഞാൻ ഈ നാടകങ്ങളാണ് എഴുതിയത്. ഇവിടെ ഓംചേരി പറഞ്ഞതുപോലെ ലക്ഷ്യബോധത്തോടുകൂടി സമൂഹത്തെ നന്മയിലേക്കും നല്ല മാർഗത്തിലേക്കും തിരിക്കാൻ എന്ത് സാധിക്കും നാടകത്തിലൂടെ എന്നാണ് ഞാൻ ചിന്തിച്ചത് ഓരോ പ്രാവശ്യം. നാട്ടിലെ ഒരുപാട് തെറ്റുകളും പ്രശ്നങ്ങളും ഒക്കെയുണ്ട്. പക്ഷെ ഞാൻ ഓരോ തെറ്റുകളെയും എൻ്റെ നാടകങ്ങളിൽ ഈ ഒരുപാട് നല്ല സ്വദേശ നാടകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ എൻ്റെ നാടകങ്ങളിൽ കൊലപാതകങ്ങളുണ്ട്, ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്, കുടുംബദോഷികളുണ്ട്, ജയിൽ പുള്ളികളുണ്ട്, വ്യഭിചാരികളുണ്ട്, ബലാത്സംഗം ചെയ്യപ്പെടുന്നവരുണ്ട്, അങ്ങനെ പലതും. പക്ഷെ നാടകം കണ്ടു കഴിയുമ്പോൾ ഇതിന് വിരുദ്ധമായ ഒരു വികാരമാണ് പ്രേക്ഷകൻ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെയാണ് ഞാൻ എന്റെ മനസ്സിനോട് ഞാൻ ചോദിക്കും. ഓരോ നാടകം എഴുതുമ്പോഴും ഓരോ ഏകാഗ്രം എഴുതുമ്പോഴും ഞാൻ ചോദിക്കും എന്തിനാണ് നീ നാടകം എഴുതുന്നത്? എന്റെ മനസ്സിനോടെ ഞാൻ എന്താണ് നീ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിനക്ക് സമൂഹത്തിന് ഇതുകൊണ്ട് എന്താണ് സന്ദേശം കൊടുക്കാറുള്ളത്? അത് വിരുത്തിയതിനു ശേഷം ഉറപ്പിച്ചതിന് ശേഷം ആ ലക്ഷ്യത്തിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന പോലെയാണ് എൻ്റെ കഥയെയും കഥാപാത്രങ്ങളെയും നാടക മുഹൂർത്തങ്ങളെയും ഞാൻ കൊണ്ടുപോകുന്നത്. എഴുത്തുകാരൻ വെളിച്ചത്തിന്റെ പ്രവാചകനാവണം എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. ആ വെളിച്ചത്തിലേക്ക് ആ പ്രേക്ഷകൻ നാടകത്തിലൂടെ അല്പമെങ്കിലും സാംസ്കാരികമായി ഉത്തേജിക്കപ്പെടണം, സാമൂഹ്യ ബോധത്തിൽ ഉണർത്തപ്പെടണം. ഇതാണ് ഒരു നാടകമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. മൂല്യവാഹിയായ ജീവിതഗന്ധിയായ 36 സമ്പൂർണ്ണ നാടകം എഴുതി. എൻ്റെ ആദ്യത്തെ നാടകമ്പോൾ ഞാൻ എഴുതുമ്പോൾ ആദ്യ നാടകം എഴുതുമ്പോൾ ഞാൻ നാടകം എഴുതുന്നത് ഒന്നുമല്ല, എനിക്ക് ആശ്രയിക്കാൻ പുസ്തകങ്ങളില്ല. കുറേ നാടകങ്ങൾ കണ്ടു, വീട്ടിൽ പറഞ്ഞു, പറയാതെയൊക്കെ അവിടെ തൃശ്ശൂർ ജോസ് തിയേറ്ററിലൊക്കെ ടിക്കറ്റ് വെച്ച് നടന്നു. അതൊക്കെ വീട്ടിൽ പറഞ്ഞു പറയാതെയൊക്കെ പോയി നാടകങ്ങൾ കണ്ടിരുന്നു. ആ നാടകങ്ങൾ കണ്ടതിൻ്റെ വായിച്ചതിലേക്ക് മാത്രമല്ല ഒരുപാട് ജീവിതാനുഭവങ്ങളിൽ നിന്ന് നല്ല നല്ല ഇതിവൃത്തങ്ങൾ കണ്ടെടുക്കാൻ എനിക്ക് സാധിച്ചു. അങ്ങനെയാണ് ഓരോ നാടകങ്ങളും. ഞാൻ നാടകരംഗത്ത് പുലർത്തൽ പറഞ്ഞാൽ വരേണ്ട ആളല്ല,
ഞാൻ ചെറുകഥകളും വിനോദവാദികളൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്, ചില ആനുകാരികളൊക്കെ അങ്ങനെ ചിലതൊക്കെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കും ഞാൻ ഉൾപ്പെട്ട ഒരു കലാസഘടനയ്ക്ക് വാർഷികത്തിന് നാടകം വേണം. അവർ, ഞാൻ സാഹിത്യവാസനയുള്ള ഒരാളായതുകൊണ്ട് സുഹൃത്തുക്കൾ ആരുടെ ചലച്ച പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു, നാടകങ്ങൾ കൊണ്ടു വായിക്കാൻ പറഞ്ഞു, വായിച്ചു നോക്കിയപ്പോൾ ആവാറ വൃദ്ധം ജനങ്ങൾ വന്നിരുന്ന് കാണേണ്ട നാടകം അവിടെ നോക്കി ഇതില് അത് പോരാ എനിക്ക് തോന്നി. കാരണം പല നാടകങ്ങൾ അനാവശ്യമായ ആത്മഹത്യ, ക്രൂരമായ കൊലപാതകം, നിലവാരമില്ലാത്ത തമാശകൾ, ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഇതിൽ ജനങ്ങളെ പ്രേരിപ്പിക്കാൻ സാധിക്കില്ല, അവർ മൂല്യബോധത്തിലേക്ക് വളർത്താൻ പറ്റില്ല എന്ന് തോന്നിയിട്ട് ഇതൊന്നും നമുക്ക് പറ്റില്ല, വേറെ നാടകം നോക്കാം. അപ്പോൾ അവര് ചില സുഹൃത്തുക്കൾ നിർബന്ധിച്ചു, എന്നാൽ ജോസ് ഒരു നാടകം എഴുതരുത്, നാടകം പരിചയമില്ല, കണ്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട്. ജോസിന് ചെറുകഥയിൽ ചില ഡയലോഗും നല്ല ഇഫക്റ്റീവാണല്ലോ, അങ്ങനെ എഴുതാൻ കഴിവുള്ള ആൾ നാടകം എഴുതാൻ കഴിയും എന്ന് പറഞ്ഞു. രണ്ട് മാസം സമയമുണ്ട് നോക്കുക, അതൊരു വെല്ലുവിളിയായി സ്വീകരിച്ചു. രണ്ട് മാസത്തിനുള്ളിൽ ഒരു മാസം ചെന്നിട്ട് പറ്റിയില്ലെങ്കിൽ എന്ന് പറയാം, അല്ലെങ്കിൽ ശ്രമിക്കാം. അങ്ങനെയാണ് മാനന്ദ നാടകം ഒരു പാവപ്പെട്ട ജട്ടിന്റെയും കുബേരനായ അനുജന്റെയും നിത്യജീവിതത്തിൽ കണ്ടുകൊണ്ടുന്ന കഥാപാത്രങ്ങളെ ചോദിച്ചു.